ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ രണ്ട് പഴയ ഷോൾ വെച്ചിട്ട് ഒരടിപൊളി ഡോർമാറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഇതിനായിട്ട് രണ്ട് വലിയ ഷോൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾ ഏതായാലും മതിയാവും അപ്പം ഞാനിപ്പോൾ ഒരു ബ്ലൂവും പിന്നെ ഒരു ഗ്രേ കളറുമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഏതെങ്കിലും പഴയ ഉപയോഗിക്കാതെ വെച്ച ഷോൾ വേണം ഇതിനായിട്ട് എടുക്കാൻ ഷോൾ മാത്രമല്ല സാരി ബെഡ്ഷീറ്റ് ഇങ്ങനെ നീളമുള്ള എന്ത് വെച്ച് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ വേണ്ടത് കാർഡ് ആണ് രണ്ടെണ്ണം വേണ്ട കേട്ടോ ഒരെണ്ണം മതി ശരിക്കും ഇത് പിന്നെ ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തു ഉള്ളൂ വലുതാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാഡ്ബോർഡിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായതുകൊണ്ട് രണ്ടും കൂടെ ഒന്ന് കൂട്ടി ഒന്ന് ചേർത്ത് ഒട്ടിച്ചു വയ്ക്കുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് തോന്നുമല്ലോ അപ്പോൾ ഇതിന്റെ ഫ്രെയിമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർഡ് ബോർഡ് എടുത്തിരിക്കുന്നത് അപ്പം ഈ രണ്ട് കാർഡ് ബോർഡും കൂടി ഒന്ന് സെല്ലോ സെല്ലോട്ടേപ്പ് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക അപ്പം അതാ ഈ ഒരു സൈഡ് ജസ്റ്റ് ഞാൻ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുള്ളൂ ഇതായിപ്പം നല്ല വീതിയും നീളമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ചെറുതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടോ മൂന്നോ കാർഡ് ബോർഡ് ചേർത്ത് ഒട്ടിച്ചാലും മതിയാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡുകളൊന്ന് കട്ട് ചെയ്യണം നമ്മൾ നീളം കൂടുതലുള്ള രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ ആ ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത് വീതിയുടെ ഭാഗമല്ല നീളത്തിൻ്റെ ഭാഗം അതായത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം ഒരുപാട് സ്ഥലം വിട്ട് വിട്ട് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഒരു അര ഇഞ്ചൊക്കെ വിട്ടിട്ട് കുറച്ചൊന്ന് അകത്തേക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു ഇഞ്ച് അകത്തേക്കാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ അര ഇഞ്ച് സ്പേസ് വിട്ടിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു സൈഡ് ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ സൈഡും ഇങ്ങനെ കത്തി വെച്ചോ അല്ലെങ്കിൽ സിസേഴ്സ് വെച്ചിട്ടോ ഇങ്ങനെ ഒന്ന് താഴ്ത്തി താഴ്ത്തി കട്ട് ചെയ്യുക അപ്പോൾ അടുത്തടുത്തായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം രണ്ട് സൈഡും ഏകദേശം ഒരു വലിപ്പത്തിലും വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായി ഇതുപോലെ രണ്ട് സൈഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ ഫ്രെയിം ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തുണിയും ഈ ഫ്രെയിമും അല്ലാതെ വേറെ ഒരു സൂചിയോ നൂലോ ഒന്നും ഇത് ചെയ്യാൻ ആവശ്യമില്ല ഇനി നമുക്ക് ഷോൾ എടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഒരു ഷോൾ എടുത്തിട്ടുണ്ട് ഷോൾ ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സ്ഥലം വിട്ടിട്ട് അവർ ഒരു ഇഞ്ച് വീതിയൊക്കെ മതിയാകും ഏകദേശം അളക്കേണ്ട ഒന്നും ആവശ്യമില്ല കുറച്ച് സ്ഥലം വിട്ട അതിന് ശേഷം ഇതുപോലെ സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ കീറാൻ വേണ്ടിയിട്ടൊക്കെ കട്ട് ചെയ്യില്ലേ അപ്പം അതുപോലെ ഞാൻ കീറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെതാ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഫുള്ള് കട്ട് ചെയ്യാൻ പാടായതുകൊണ്ടാണ് കുറച്ച് കട്ടിയതിനു ശേഷം ബാക്കി നമുക്ക് കൈ കൊണ്ട് കൊണ്ടതുപോലെ വലിച്ച് കീറിയെടുത്താൽ മതിയാവും ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ എംബ്രോയ്ഡറി പോലെയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കീറാൻ പ്രയാസമുണ്ട് അപ്പോൾ നല്ല പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കീറി എടുക്കാം അപ്പോൾ അതാണ് ഞാൻ കീറി പീസുകളാക്കി എടുത്തിട്ടുണ്ട് നല്ല നീളത്തിനുള്ള ഇതുപോലുള്ള പീസ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ചൊന്ന് എടുക്കുക കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചുരുണ്ടിരിക്കും ഈ ഒരു വള്ളികൾ അപ്പോൾ ഇതുപോലെ ഫുള്ള് വള്ളികൾ കീറി ഇതുപോലെ നീളമുള്ള വള്ളികളാക്കി എടുക്കുക രണ്ട് ഷോളും ഇതുപോലെ തന്നെ കീറി എടുക്കാൻ കേട്ടോ എന്താ ഈ ബ്ലൂ ഷോൾ ഇതാ ഇങ്ങനെ ഫുള്ള് ക്രി കീറി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കിട്ടും അപ്പം ഒരു ചവിട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഷോളാണ് വേണ്ടത് ചെറിയ ചവിട്ടി ആയതുകൊണ്ടാണ് കുറച്ച് വലുതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മൂന്നെണ്ണമൊക്കെ വരും വലിപ്പം അനുസരിച്ച് ഷാളിൻ്റെ എണ്ണം കൂടും ഇത് സാധാരണ ഡോറിൻ്റെ ഫ്രണ്ട് ഇടാൻ പറ്റുന്ന ഒരു ചെറുതാണ് അപ്പം ഇതാ നമുക്കിനി ഇത് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും അറ്റത്ത് സൈഡിലായിട്ടാണ് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ കുറച്ച് വള്ളി ഇതുപോലെ എക്സ്ട്രാ വിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തല്ലേ അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കണം നല്ല ടൈറ്റായിട്ട് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറ്റി വെക്കുന്നത് അതിന് ശേഷം ത ഈ എക്സ്ട്രാ കിടക്കുന്ന ഭാഗമില്ലേ ആ ഭാഗം ഒരു സെല്ലോ സെല്ലൗട്ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇത് നീങ്ങിപ്പോവാതെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്നത് പിന്നെ നമ്മളിത് ചെയ്തു തീർന്നിട്ട് ഈ ഭാഗമൊക്കെ കറക്റ്റാക്കി ചെയ്യുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ലാസ്റ്റ് നമുക്കിത് ഇളക്കി കെട്ടിയൊക്കെ എടുക്കാം അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് അപ്പോൾ അതാ കെട്ടി വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് അപ്പോൾ നമ്മൾ ഇനി ഈ ബാക്ക് സൈഡ് കെട്ടിയതിന് ശേഷം ഇപ്പം ഇങ്ങനെ നൂത്ത് വെച്ചാൽ പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ ബാക്ക് സൈഡ് നമുക്കിനി നോക്കേണ്ട ആവശ്യമില്ല ഇനി ഇതാ ഇതുപോലെ വള്ളി ഇങ്ങനെ നീളത്തിൽ പിടിച്ചതിന് ശേഷം മറ്റേ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഓ രണ്ട് സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ മറ്റേ സൈഡിലേക്ക് പിടിച്ച് ഇതുപോലെ കയറ്റി വളച്ച് എടുക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെയാണ് ഇത് ഫുള്ള് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിലക കയറ്റിയതിന് ശേഷം തിരിച്ച് വീണ്ടും അതേ സൈഡിലേക്ക് തന്നെ കൊണ്ടുവരിക നമ്മൾ നമ്മൾ ആംഗിൾ ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് ഇങ്ങനെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുക വളരെ ഈസിയാണ് മുൻപരിചയൊന്നും ആവശ്യമില്ല ആവശ്യമില്ല വെറുതെ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിത് ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ വീഡിയോകൾ അതിൽ കണ്ടാണ് ഇത് പഠിച്ചത് കേട്ടോ വളരെ ഈസിയാണ് അപ്പോൾ ഇതാ ഇനി ബാക്കി നീളെ കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള പീസ് തുണിയും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം ടൈറ്റ് ടൈറ്റായിട്ട് കെട്ടി അല്ലെങ്കിൽ തയ്ച്ച് കൊടുക്കുകയാണെങ്കിലും ചെയ്യാൻ കേട്ടോ കുറച്ച് വൃത്തിയിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചവിട്ടിയായത് കൊണ്ട് തയ്ച്ചൊന്നും കൊടുക്കുന്നില്ല കെട്ടി കെട്ടിയാണ് ചെയ്യുന്നത് നല്ല ടൈറ്റാക്കി രണ്ടോ മൂന്നോ കെട്ടൊന്ന് കെട്ടി കൊടുക്കുക പിന്നെ കെട്ടി കെട്ടിക്കൊടുത്തതിന് ശേഷം എക്സ്ട്രാ പീസ് ഉണ്ടെങ്കിൽ അതൊരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് അങ്ങ് കളയുക അപ്പോൾ അതുപോലെ നമുക്ക് ദാ ഈ ഒരു ഫുള്ള് ബോർഡ് ചെയ്തെടുക്കണം എത്ര വലിപ്പം അനുസരിച്ച് സമയം കൂടുതലെടുക്കും പിന്നെ ഇതിന് കുറച്ച് ക്ഷമ വേണ്ടി വരും ഇത് ഫുള്ള് ചെയ്ത് വരെ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഇത് ഫുള്ള് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരൊന്നര മണിക്കൂറൊക്കെ വേണ്ടി വരുള്ളൂ അത് നമ്മൾ ഒരുമിച്ച് ചെയ്യണമെന്നില്ല സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ ചെയ്തെടുത്താൽ മതിയാവും ഈ ബോൺ ഇങ്ങനെ മാറ്റി വെച്ചിരുന്നാൽ മതി അപ്പോൾ എന്താ ഞാൻ ഫുള്ള് ഇതുപോലെ ചുറ്റിയിട്ട് ബാക്ക് സൈഡ് ആ വള്ളിയും ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ എക്സ്ട്രാ വരുന്ന ഈ വള്ളിയുടെ ഭാഗം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ കേട്ടോ കുറച്ച് ബാക്കി ഇട്ടിരുന്നാൽ മതി ഈ രണ്ട് വള്ളിക്കും ഇനി ആവശ്യമുണ്ട് കണ്ടോ ഇതുപോലെയാണ് ഫുള്ള് സിക്സ് ആകില് ചുറ്റിയെടുത്തിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും ചുറ്റിയെടുക്കുക പിന്നെ ഞാനൊരു വേറൊരു കാര്യം പറയാൻ പറ്റുമായത് കാർഡ്ബോർഡ് എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് നോക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ സൈഡ് ഇതായത് കണ്ടോ ഇങ്ങനെ വളഞ്ഞു വരുന്ന എൻ്റെ കാർഡ്ബോർഡിൻ്റെ കട്ട് ചെയ്ത ഭാഗം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോർഡ് ആണെങ്കിൽ വളരെ നന്നായിരിക്കും സാധാരണ തടിയിലൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് തടിയൊക്കെ ആണെങ്കിൽ ആണിയൊക്കെ അടിക്കേണ്ട പ്രശ്നമുണ്ട് ഇനി ഇതുപോലെ ഒരു സൈഡിൽ കെട്ടിട്ട ശേഷം നമുക്ക് ഇനി നീളത്തിലും കൂടെ ഇത് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഏറ്റവും അറ്റത്തിൽ മാത്രം ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക കെട്ടുക കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നിൻ്റെ ഇടയിലാക്കിയിട്ട് ഈ ഒരു വള്ളി കയറ്റി കയറ്റി എടുക്കണം കണ്ടോ ആദ്യം ഒന്നെടുക്കുക അതിൻ്റെ ഇടയിൽ കയറ്റുക നെക്സ്റ്റ് അടുത്തത് നമ്മൾ വിട്ടു കൊടുക്കുക പിന്നെ അതിൻ്റെ അടുത്തത് ഇടയിൽക്കൂടെ കയറ്റുക നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ നെയ്യല്ലേ അതുപോലെ ഒന്നിടവിട്ടുള്ളതിൻ്റെ ഇടയിൽ കയറ്റി വേണം എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇതാ എടുത്തുകൊണ്ട് എടുത്ത സമയത്ത് സൈഡുകളിൽ നിന്ന് ഇളകി വരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സൈഡുകളൊന്നും സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇളകി വരുന്നുണ്ട് കാർഡ് ബോർഡിന് കട്ടി കുറവായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ രണ്ട് സൈഡും ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വയ്ക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇളക്കി കളയാം അപ്പോൾ അതായതുപോലെ കണ്ടോ ഇടയിലൂടെ കയറ്റിയതിന് ശേഷം ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതിയാവും കണ്ടോ ഒന്നിൻ്റെ നമ്മൾ ഓലയൊക്കെ ഇടയില്ലേ ആ ഒരു രീതിയിലാണ് ഒന്നിൻ്റെ ഇടയിലോട്ട് കയറ്റി കയറ്റി വലച്ചു കൊടുത്താൽ മതി ഇനി ഇതുപോലെ ആ ഒരു വള്ളി തന്നെ വളച്ച് താഴോട്ടും ഇങ്ങനെ ഒന്നിൻ്റെ ഇടയിൽ കൂടെ കയറ്റി കയറ്റി എടുക്കുക ഒന്നിൽ കയറ്റുക അടുത്തതിൻ്റെ ഇടയിൽ വിട്ടുകൊടുക്കുക പിന്നെ അടുത്തത് കയറ്റുക അങ്ങനെയാണ് ചെയ്തെടുക്കുക ഇത് ഫുള്ളും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തിരിച്ച് ചെയ്യുക പിന്നെ നല്ല ടൈറ്റാക്കി ചെയ്യണം കേട്ടോ ഒന്ന് ചെയ്തതിന് ശേഷം വള്ളി സൈഡിലേക്ക് നീക്കി നീക്കി കൊടുക്കുക എങ്കിൽ നല്ല ടൈറ്റായിട്ടിരിക്കുകയുള്ളൂ എക്സ്ട്രാ വേണ്ടി വരുവാണെങ്കിൽ ഇതുപോലെ കെട്ടിക്കെട്ടി നമുക്ക് വള്ളിയുടെ നീളം കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ സൈഡുകളൊക്കെ നല്ല വളഞ്ഞ് വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഇനി സൈഡുകൾ വേണമെങ്കിൽ ഒരു കെട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ കിട്ടും അപ്പം ഞാനിപ്പം കുറച്ച് ഭാഗം ആ ബ്ലൂ കളർ ചെയ്തതിന് ശേഷം മറ്റേ രണ്ടാമത്തെ ഷാൾ കയറിയിട്ട് ആ ഒരു വേറൊരു കളർ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പം നല്ല പല പല ഡിസൈനിലുള്ള ചവിട്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ വിചാരിച്ച് മിഡിൽ ഭാഗം കുറച്ച് ആഷ് കളറായിട്ട് കിട്ടട്ടെ കണ്ടോ ഇതുപോലെ ഞാൻ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് മിഡിൽ ഭാഗത്ത് ഒരു ആഷ് കളറും ബാക്കി സൈഡുകളിൽ ബ്ലൂ ആയിട്ടുമാണ് വന്നിരിക്കുന്നത് അപ്പം എക്സ്ട്രാ ഉള്ള ഈ ഒരു ഭാഗം ഇല്ലേ അപ്പം നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്താ ഞാൻ എക്സ്ട്രാ ഉള്ള ഭാഗത്ത് കിടന്നതൊക്കെ കെട്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ നിന്ന് ഊരി എടുക്കണം ഊരി എടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ആ ഒരു സൈഡ് ഭാഗമുള്ള കാർഡ് ബോർഡ് അങ്ങ് കീറി കളഞ്ഞാൽ മതി ഞാനിപ്പോൾ ഈ സെല്ലോ ടൈപ്പ് ഇളക്കിയതിനു ശേഷം സൈഡ് അങ്ങ് കീറി കളയുവാണ് ഈ കാർഡ് ബോർഡിൻ്റെ ആവശ്യം ഇനി വരുന്നില്ലല്ലോ അപ്പം ജസ്റ്റ് സെല്ലോ ടൈപ്പ് ഇളക്കിയിട്ട് ബാക്കി സൈഡ് രണ്ടും കീറി അങ്ങ് കളഞ്ഞാൽ മതിയാവും കാർഡ്ബോർഡ് അല്ലെങ്കിൽ സിസേഴ്സ് വെച്ച് കാർഡ് ബോഡ് വെട്ടിക്കളഞ്ഞാലും മതി അല്ലെന്നുണ്ടെങ്കിൽ അത ഇതുപോലെ പതിയെ പതിയെ സൈഡുകൾ ഇളക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ കണ്ടോ അപ്പോൾ നല്ല ഒരു ചവിട്ടി റെഡി ആയിട്ടുണ്ട് നല്ലൊരു ബ്ലൂ കളറിലാണ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഡോറിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാം പല വലിപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം നമ്മൾ എടുക്കുന്ന ഷോൾ അനുസരിച്ചാണ് ഇതിൻ്റെ ഷോളിൻ്റെ കളർ അനുസരിച്ചാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ കിട്ടുക നല്ല കട്ടിയായിട്ട് തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതായത് കണ്ടോ അപ്പോൾ നിങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ചവിട്ടിയില്ലേ അതുപോലെ തന്നെ ആയിട്ടില്ലേ അപ്പോൾ ഇതുപോലെ വലിയൊരു കാർപ്പറ്റ് പോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുറച്ചും കൂടെ സമയം കൂടുതൽ വേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു